ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇത് വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. കാരണം കുറെ മണിക്കൂറുകളായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഈ രണ്ട് പോസ്റ്റുകളാണ്. അപ്പൊ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ മുഴുവൻ തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് സമയങ്ങളെ വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെയേറെ സ്പ്രെഡ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുൾ ബാക്ക് ആയ ജസൽ കർണേറോ ബ്ലാസ്റ്റേഴ്സ് വിട്ട് ATKയിലേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ള ന്യൂസ്. ഇതിൽ ആദ്യം വന്നത് ഈ കാണുന്ന പോസ്റ്ററിന്റെ റൂമർ ന്യൂസ് ആണ് ആദ്യം ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പുകളിൽ സ്പ്രെഡായി വന്നത്. എന്നാൽ അതിനുശേഷം പിന്നീട് ഈ ഒരു പോസ്റ്റും കൂടി വന്നപ്പോൾ ഇതിന്റെ ആക്കം ഒന്നും കൂടി കൂടി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു പോസ്റ്റ് അയച്ച ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, 2019 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം അയച്ച മെസ്സേജ് ആണ്. അതിന് റിപ്ലൈ വന്നിരിക്കുന്നതും വളരെ ലേറ്റ് ആയിട്ടാണ്. പോരാത്തിന് ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ കയറി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കാനായിട്ട് പറ്റും, ഒഫീഷ്യൽ ആയിട്ടുള്ള വെരിഫിക്കേഷൻ ബാഡ്ജോ ഒന്നുമില്ല. കാരണം ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോവുകയാണെങ്കിൽ ജസൽ കർണേറോയുടെ അക്കൗണ്ടിന് വെരിഫിക്കേഷൻ ബാഡ്ജ് ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ വെരിഫിക്കേഷൻ ബാഡ്ജ് കിട്ടാൻ വളരെ ടഫ്. അതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം. എന്നാൽ അദ്ദേഹത്തിന് ഒരു ഒഫീഷ്യൽ ബാഡ്ജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹത്തിന് റിപ്ലൈ കൊടുത്തിരിക്കുകയാണ്. അതെ, മേ ബി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു ഇതായിരുന്നു വളരെയേറെ ഇതാക്കിയത്. ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള മെസ്സേജുകളെല്ലാം വരുമ്പോൾ അത് സത്യാവസ്ഥ ആണോ എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഫോർവേഡ് ചെയ്യുക. പോരാത്തതിന് ഇതിൽ രസകരമായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ആ ഒരു അക്കൗണ്ട് വിസിറ്റ് ചെയ്തപ്പോൾ എൻ്റെ കസിൻ അത് അവരുടെ ജസൽ കർണേറോയുടെ ഫ്രണ്ടായിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഓരോ അക്കൗണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ മെസ്സേജും നിങ്ങൾ ഫോർവേഡ് ചെയ്യുക. എന്നാൽ ഇപ്പോൾ അതിനൊരു വഴിതിരിവും കൂടി വന്നിരിക്കുകയാണ്. ജസൽ കർണേറോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് വെരിഫിക്കേഷൻ ബാഡ്ജ് ഉള്ള അക്കൗണ്ടിൽ ഒരു ആരാധകൻ മെസ്സേജായി ചോദിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു റൂമർ കേൾക്കുന്നുണ്ട് അത് ശരിയാണോ എന്നത്. എന്നാൽ അദ്ദേഹം ഒരു ഇപ്പോൾ റിപ്ലൈ കൊടുത്തത് ഇങ്ങനെയുള്ള ഒരു ചിഹ്നവും അതിൻ്റെ കൂടെ ഒരു മഞ്ഞ ഹാർട്ടിൻ്റെ ഒരു ചിഹ്നമാണ്. അപ്പോൾ അത്രത്തോളം ബ്ലാസ്റ്റേഴ്സിനെ അദ്ദേഹം സ്നേഹിക്കുന്നുണ്ട് എന്നത് നമ്മൾക്ക് ഉദാഹരണമാണ്. ആ ഒരു ഹാർട്ടിൻ്റെ ചിഹ്നം അതും മഞ്ഞ കളറിൽ അയച്ചത്. അപ്പോൾ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് ഒന്നും വിടുന്നില്ല. ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ ഇനി വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അത് ശരിയാണോ എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം മറ്റുള്ള ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് പോവുക. പറ്റുവാണെങ്കിൽ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവർക്കും എത്തിക്കാനായി ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പോരാ തന്നെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഓഫ്.